ഹലോ ഗായ്സ്, നമ്മുടെ 3-day ബാംഗ്ലൂർ ട്രിപ്പ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഒരേ ദിവസം ഒരേ ഡേയിൽ നടന്ന കാര്യങ്ങൾ ഇടാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡേ ഫ്ലൈറ്റിലുള്ള യാത്രയായിരുന്നു. നടുക്കിരിക്കുന്നവർക്ക് ഫേസ് ഷീൽഡ് മാത്രമല്ല, ഇങ്ങനത്തെ ഒരു ഓവർകോട്ടും ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അതൊക്കെ ഇട്ടിട്ട് ഫ്ലൈറ്റിൽ കയറി. ഫ്ലൈറ്റ് ഫുള്ളി പാക്ഡ് ആണ്. ഞാൻ വിചാരിച്ച കാലിയെ കിടക്കുന്നൊക്കെ. അതൊക്കെ കഴിഞ്ഞ് ബാംഗ്ലൂർ എയർപോർട്ട് അങ്ങ്. ഞാൻ ബാംഗ്ലൂരിൽ പോയിട്ടുണ്ടെങ്കിലും ഓർമ്മയിൽ അധികം ഒന്നും ഇല്ല കേട്ടോ. എയർപോർട്ടിൻ്റെ പുറത്തിറങ്ങിയ ഫുഡീസിൻ്റെ ഒരു ലോകം തന്നെയാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇപ്പം ഞങ്ങൾക്ക് സമയമില്ലാത്തതുകൊണ്ട് തിരിച്ചു വരുമ്പോൾ ഇവിടെയൊക്കെ കയറാമെന്ന് പറഞ്ഞു. എന്നാലും വെറും കൈയോടെ മടങ്ങാൻ പറ്റില്ല. അപ്പൊ ക്രിസ്പി ക്രീമിന്റെ കുറച്ച് ഡോൺസ് അങ്ങ് വാങ്ങി. 12 ഡോൺസ് ഉള്ള ഒരു ബോക്സ് മേടിക്കുമ്പോൾ 1,170 ആയിട്ടാണ് വരുന്നത്. ഹോട്ടലിലേക്ക് പോകുന്ന വഴിക്ക് ഓരോരോ മൗണ്ടെയിൻസും പിന്നെ സിംഹത്തിന്റെ കുറെ സ്കൾപ്ചേഴ്സും കാണാൻ നല്ല രസമാണ്. പിന്നെയാണ് വലിയൊരു കോർട്ട് കണ്ടത്, ഗോൾഫ് ഒക്കെ കളിക്കുന്ന കോർട്ടാണെന്നാണ് പറഞ്ഞത്. അവിടെ നെറ്റ് കിട്ടിയുണ്ട്, ക്യാമറയിലൊന്നും നോക്കിയാൽ മനസ്സിലാവില്ല, ഭയങ്കര ഹൈ ആണ്. അതിന്റെ കാര്യം എന്താണ് മനസ്സിലായിട്ടില്ല കേട്ടോ. റോയൽ ഓർക്കിഡ് സെന്റർ എന്ന് പറഞ്ഞ ഒരു ഹോട്ടലിലാണ് ആദ്യത്തെ 2 ദിവസം നമ്മൾ താമസിക്കാൻ പോകുന്നത്. ഇതിനകത്ത് 2 റൂമായിട്ട് എടുത്തേക്കുന്നത്, ഒരെണ്ണം ട്വിൻ ബെഡുള്ള റൂമും ഒരെണ്ണം കിങ് സൈസ് ബെഡ്റൂം. റൂമിൽ ഈ ബെഡും ടേബിളും കുറച്ച് സാധനങ്ങളും അല്ലാതെ വലിയ പ്രത്യേകത ഒന്നും ഇല്ല. പക്ഷെ ഇതിനകത്ത് ഒരു റൂമിലെ വ്യൂ ആണ് അടിപൊളി. ഞങ്ങൾ ഏറ്റവും മുകളിലത്തെ 10th floor ആയതുകൊണ്ട് തന്നെ ഈ വ്യൂ നല്ല അടിപൊളിയായിരുന്നു. പക്ഷെ 2-ാമത്തെ റൂമിന് വ്യൂവേ ഇല്ലായിരുന്നു കേട്ടോ. അപ്പൊ ഞങ്ങൾ അധികം നേരം റൂമിലൊന്നും ഇരുന്നില്ല, കുറച്ച് ക്ഷീണം ഉണ്ടായിരുന്നോണ്ട് തന്നെ ഒരു ഡോണ്ട് എടുത്ത് കഴിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി. ഞാൻ കഴിച്ച ക്രഞ്ചി ഹേസലിനെ ഡോണ്ട് ആയിരുന്നു കേട്ടോ. ഒരു ചോക്ലേറ്റ് ഡോണ്ടിന്റെ പുറത്ത് കിറ്റ്കാറ്റിന്റെ പീസ് വെച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് നഗരാജുന എന്ന് പറഞ്ഞ ഇവിടുത്തെ ഒരു പേര് കേട്ടോ റെസ്റ്റോറന്റിലേക്ക് വിട്ടു. അവിടെ അച്ഛനും അമ്മയും അനിയത്തേക്ക് ഓർഡർ ചെയ്ത് നോർമൽ ആന്ധ്ര മീൽസ് ആണ്. പക്ഷെ എനിക്ക് അപ്പൊ ചോറ് കഴിക്കാൻ തോന്നിയില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു ഗീ റോസ്റ്റ് ഉണ്ടെന്ന് ചോദിച്ചു. അവരപ്പൊ പറഞ്ഞ ചിക്കൻ ഗീ റോസ്റ്റ് ഉണ്ടെന്നാണ്. എന്തായാലും ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് ഞാൻ അത് തന്നെ ഓർഡർ ചെയ്തു. ഇതൊക്കെ ഓർഡർ ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർക്ക് എല്ലാവർക്കും ചോറും എല്ലാ കറികളും കിട്ടി കഴിച്ച് ഓൾമോസ്റ്റ് തീരാറായിട്ടോ. എന്റെ മുമ്പിലേക്ക് ഒരു ചിക്കൻ ഫ്രൈ ആട്ടോ കൊണ്ടുവന്ന് വെച്ചത്. ഇത് ഓർഡർ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചത് നെയ് റോസ്റ്റിന്റെ ഉള്ളിൽ ചിക്കൻ ഒക്കെ ഫ്രൈ ചെയ്തിട്ടായിരിക്കും തരാം. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നെയ് റോസ്റ്റ് നമുക്ക് ഒടിച്ച് ചിക്കൻ്റെ കൂടെ കഴിക്കാന്ന് ഓർത്ത് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു. ഒത്തിരി നേരം കഴിഞ്ഞ് ഇവർ ചോറും കറികളും ഒക്കെ കഴിക്കാറായിട്ട് എന്റെ നെയ് റോസ്റ്റ് വരുന്നില്ല കേട്ടോ. സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ചിക്കന്റെ പേരാണ് ചിക്കൻ ഗീ റോസ്റ്റ്. ഇവിടെ ദോശ റിലേറ്റഡ് ആയിട്ട് ഒന്നും ഇല്ലായിരുന്നു. എന്തായാലും ഈ ചിക്കൻ കഴിച്ചു തീർക്കണ്ട. അപ്പൊ ഉടനെ തന്നെ കുറച്ച് ചപ്പാത്തിയും ചിക്കൻ കറിയും പറഞ്ഞു. അപ്പൊ ചിക്കൻ ഫ്രൈയും ചിക്കൻ കറിയും ചപ്പാത്തിയും എല്ലാവരും കൂടി ഒരു ഷെയർ ഇട്ടിട്ടാട്ടോ തീർത്തത്. അതൊക്കെ കഴിഞ്ഞ് നേരെ ഇറങ്ങി പോയത് ലാൽബാഗ് പാർക്കിലേക്കാണ്. റിലാക്സ് ഒക്കെ ചെയ്തിരിക്കാൻ നല്ല അടിപൊളി പാർക്കാണ്. ഇഷ്ടംപോലെ ഷെയ്ഡ് ഉണ്ട്, വലിയ വലിയ മരങ്ങളും അതേപോലെ തന്നെ മരത്തിലൊക്കെ കൊത്തി വെച്ചിരിക്കുന്ന ശില്പങ്ങളും കാണാൻ നല്ല അടിപൊളിയായിരുന്നു. പക്ഷെ ഇപ്പൊ കൊറോണ ഒക്കെ കാരണമാണെന്ന് തോന്നുന്നു അവരുടെ ഫ്ലവർ ഗാർഡൻ ഒന്നും ഓപ്പൺ അല്ലായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നേരെ പോയത് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലേക്കാണ്. രണ്ട് സൈഡിലും നല്ല തുണിക്കടകളും അതേപോലെ തന്നെ ഓരോ പോക്കറ്റ് റോഡിലും കടകളുകൊണ്ട് നിറഞ്ഞു നിൽക്കുമായിരുന്നു. അതിനനുസരിച്ചുള്ള തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഞാൻ അധികം വീഡിയോ ഒന്നും എടുത്തില്ല, കാരണം നിറയെ ആൾക്കാരായിരുന്നു. ആർക്കാണ് വീഡിയോ എടുക്കുന്നത് ഇഷ്ടപ്പെടാത്തതെന്ന് പറയാൻ പറ്റില്ല. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് ഷോപ്പിംഗ് ചെയ്തതിന് ശേഷം UB City എന്ന് പറഞ്ഞൊരു മാളിലേക്കായിട്ട് പോയത്. ഇവിടുത്തെ മാളിലെ ഓരോ ഷോപ്പിൽ കയറി പ്രൈസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ലുലു മാളൊന്നും ഒന്നുമല്ലാന്ന് തോന്നുന്നു. ഞങ്ങൾ എന്തായാലും മാളിൽ നിന്ന് ഒന്നും മേടിച്ചില്ല, മോളിൽ പോയിട്ട് ഒരു ചായ കുടിക്കാൻ തീരുമാനിച്ചു. ഈ മാളിന്റെ ഏറ്റവും പൊക്കത്തുള്ള ഫ്ലോർ 3rd floor ആട്ടോ. കഫേസ് കൊണ്ട് നിറഞ്ഞിരിക്കാന്ന് വെച്ചാൽ ഞങ്ങൾ എന്തായാലും ഒരു ഫ്രഞ്ച് കഫേ കയറി എന്നിട്ട് ചായ ഓർഡർ ചെയ്തു. അമ്മ എപ്പോഴും പറഞ്ഞ ഒരു മസാല ടീ ആട്ടോ, ഈ കേരളത്തിലെ ചായ ആയിട്ട് ഓൾമോസ്റ്റ് സെയിം ആയിട്ട് വരുന്നത് അതാണെന്നാണ് അവർ പറഞ്ഞത്. അനീത്ത് പറഞ്ഞ മൊജിറ്റോ ബേസിക്കലി ഒരു ലെമണേഡ്. ഞാൻ പറഞ്ഞ ലാറ്റ ആട്ടോ, ചോക്ലേറ്റ് ലാറ്റി എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നു, അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ തോന്നുന്നു. എന്റെ ലാറ്റയുടെ കൂടെ സൈഡിൽ ഒരു ചെറിയ കഷ്ണം ബിസ്ക്കറ്റ് അല്ലെങ്കിൽ ഒരു കേക്ക് പോലത്തെ സംഭവം ഉണ്ടായിരുന്നു. ലാറ്റയും കേക്കും നല്ല അടിപൊളി തന്നെയാണ്. മസാല ടീ നമ്മുടെ ടീ ആന്നോർത്ത് കുടിച്ചാൽ പറ്റത്തില്ല കേട്ടോ, നല്ലൊരു ഡിഫറെന്റ് ടേസ്റ്റ് തന്നെയായിരുന്നു. ലെമണേഡ് അല്ലെങ്കിൽ മൊജിറ്റോയും നല്ല തന്നെയാണ്. ഇതൊക്കെ കഴിഞ്ഞ് ട്രാവലിംഗ് ഷോപ്പിംഗ് ആയിട്ട് നല്ല ടയേർഡ് ആയിരുന്നു. അപ്പൊ എല്ലാരും പറഞ്ഞു ഇന്ന് വെറൈറ്റി ഒന്നും ട്രൈ ചെയ്യേണ്ട, നമുക്ക് KFC തന്നെ പോയി കഴിക്കാം. ഇവിടെ ഒരു സീൻ എന്താണെന്ന് വെച്ചാൽ ഒരു 7:30-8:30 ആകുമ്പോഴത്തേക്ക് എല്ലാ റെസ്റ്റോറൻസും അടയ്ക്കും. ഇവർ അടയ്ക്കാനുള്ള തിരക്കിന്റെ ഇടയ്ക്കായിട്ടോ ഞങ്ങൾ കയറി ചെന്നത്. അപ്പൊ ഉടനെ തന്നെ അധികം ഒന്നും ചിന്തിക്കാനൊന്നും പോയില്ല, അവിടെ ഉള്ള മീല് പറഞ്ഞു. കുറച്ച് പീസസും പിന്നെ സ്ട്രിപ്സും ഒക്കെ ആയിരുന്നു കേട്ടോ കിട്ടിയത്. നല്ല വിശപ്പായിരുന്നോണ്ടാണോ എന്നറിയില്ല, നല്ല ടേസ്റ്റ് ആയിരുന്നു എടുത്ത KFC. കേരളത്തിലെ KFCനേക്കാൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അവിടെ നിന്ന് കഴിച്ചിട്ടും സംഭവം തീർന്നില്ല കേട്ടോ. അപ്പൊ പാക്ക് ചെയ്ത് കൊണ്ടുപോയി പിറ്റേ ദിവസം കഴിക്കാമെന്ന് ഓർത്തു. പക്ഷെ ഹോട്ടലിൽ ചെന്നപ്പോഴാണ് ഞങ്ങൾ ഓർക്കുന്നത് ഇത് ചൂടാക്കാൻ ഒരു വഴിയില്ല. അപ്പൊ ഹോട്ടലിലത്തെ റൂമിലിരുന്ന് തന്നെ ബാക്കിയത്തെ ചിക്കൻ പീസും അന്ന് തന്നെ തീർത്തു. അപ്പൊ അത്രയൊക്കെ ഇന്ന് നടന്നുള്ളൂ. നാളെ നമുക്ക് ഇവിടുത്തെ കോംപ്ലിമെന്ററി അല്ലെങ്കിൽ ഫ്രീ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയുണ്ട് നോക്കാം.